നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മനസ്സിലിപ്പോൾ ആന്റണി രാജു പൊട്ടിച്ചിരിക്കുകയായിരിക്കും. ഇലക്ട്രിക് സിറ്റി ബസ് സർവീസുമായി ബന്ധപ്പെട്ട പരാമർശം ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് തിരിച്ചടിയാവുകയാണ്. പരസ്യമായി തള്ളിപ്പറഞ്ഞ് എം വി ഗോവിന്ദനും മുൻ മേയർ വി കെ പ്രശാന്തിന് പിന്നാലെ ഇപ്പോൾ കടുപ്പിച്ച് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ്. 20 എണ്ണം ഉടൻ വാങ്ങുമെന്നാണ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആര്യ രാജേന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ബസ്സിൽ തലസ്ഥാനത്ത് വമ്പൻ പ്ലാനുകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അതെല്ലാം ഇനി നടപ്പിലാക്കാനും പോവുകയാണ്. ഗതാഗത മന്ത്രിയായി അധികാരമേറ്റ ഉടനെ ദിവസവും ഓരോ പരാമർശവുമായി രംഗത്തെത്തുന്ന മന്ത്രി ഗണേഷ് കുമാറിന് ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് മുൻപിലുള്ളത്. ആന്റണി രാജുവിന്റെ പരിഷ്കാരങ്ങളെ തള്ളിക്കളയുന്നതായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രസ്താവന. ഇലക്ട്രിക് സിറ്റി ബസ് സർവീസുമായി ബന്ധപ്പെട്ട പരാമർശം ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് തിരിച്ചടിയാവുകയാണ്. ഇലക്ട്രിക് ബസ് വാങ്ങില്ലെന്നും ഇലക്ട്രിക് സിറ്റി ബസ് സർവീസ് നഷ്ടമാണെന്നുള്ള ഗണേഷിന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനമാണ് പൊതുവെ ഉയരുന്നത്. വട്ടിയൂർക്കാവ് MLA വി കെ പ്രശാന്ത് തുടങ്ങിവെച്ച വിമർശനം CPM സംസ്ഥാന സെക്രട്ടറി വരെ ഏറ്റെടുത്തതോടെ മന്ത്രി പ്രതിസന്ധിയിലാണ്. സർക്കാരിനോടോ CPMനോടോ പോലും ആലോചിക്കാതെയുള്ള മന്ത്രിയുടെ പ്രസ്താവന തുടക്കത്തിലെ കല്ലുകടിയായി മാറിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഗതാഗത മന്ത്രിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയതോടെ വിവാദം മുറുകുകയാണ്. അതിനിടെ തലസ്ഥാന നഗരത്തിൽ ഹിറ്റായ ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങില്ലെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിലപാട് തള്ളിക്കളഞ്ഞ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും രംഗത്ത് വരികയാണ്. തലസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണം എന്നതാണ് ഇടതുപക്ഷ നയമെന്നും അത് നടപ്പാക്കാനുള്ള പദ്ധതികളുമായി നഗരസഭ മുൻപോട്ട് പോകുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മേയർ വ്യക്തമാക്കി. ഇലക്ട്രിക് ബസ് വിജയകരമെന്നും തലസ്ഥാന ജനത ഇരുകൈ നീട്ടി സ്വീകരിച്ചെന്നും പുതുതായി 20 ബസ്സുകളും 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ വാങ്ങാനുള്ള നടപടികൾ പൂർത്തിയായെന്നും മേയർ വിശദീകരിച്ചു. മേയറുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്: കാർബൺ ന്യൂട്രൽ നഗരമെന്ന നയപരിപാടിയുടെ ഭാഗമായി നിലവിൽ ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഘാതം നിയന്ത്രിക്കാൻ വിവിധ നടപടികൾ നഗരസഭ നടപ്പാക്കി വരുന്നുണ്ട്. സോളാർ പദ്ധതികൾ, പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം, ഗതാഗതം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാർബൺ ന്യൂട്രൽ നയം നടപ്പാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടമെന്ന നിലയിൽ നഗരസഭ 60 ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ സർവീസിനായി KSRTC വാങ്ങി നൽകി. ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഈ സേവനം വിജയകരമായി തുടരുകയാണ്. രണ്ടാം ഘട്ടമെന്ന നിലയിൽ 20 ഇലക്ട്രിക് ബസ്സുകളും നഗരത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിന്റെ ഭാഗമായി 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും പർച്ചേസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടന സജ്ജമായിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ മുംബൈയും സംയുക്തമായി നടപ്പാക്കുന്ന നെറ്റ് സീറോ കാർബൺ ആൻഡ് റീസൈലന്റ് ബിൽഡിംഗ് എന്ന പദ്ധതി നഗര പരിധിയിലുള്ള പ്രദേശങ്ങളിൽ വിവിധ സ്റ്റേക്ക് ഹോൾഡർമാരെ ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ആഗോള താപനത്തിനെ സ്വാധീനിക്കുന്ന കെട്ടിടങ്ങൾ, ഗതാഗതം, വ്യവസായം, ഊർജം, കൃഷി, വനം എന്നിങ്ങനെ വിവിധ മേഖലകൾ ഉണ്ട്. ഇവയിൽ കെട്ടിട നിർമ്മാണ മേഖലയിലാണ് ഗ്രീൻ ഹൌസ് ഗ്യാസ് ഏറ്റവും കൂടുതലായി പുറപ്പെടുവിക്കുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആയതിനാൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ ഗ്രീൻ ഹൌസ് ഗ്യാസ് പുറന്തള്ളുന്നത് ഏതൊക്കെ രീതിയിൽ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നെറ്റ് സീറോ കാർബൺ ആൻഡ് റീസൈലന്റ് ബിൽഡിംഗ് സിറ്റി ആക്ഷൻ പ്ലാൻ വഴി ലക്ഷ്യം വെക്കുന്നത്. ഇത്തരമൊരു പഠനം നടത്തി കർമ്മ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം നഗരസഭ. തലസ്ഥാന നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണമെന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ്. അത് നടപ്പാക്കാൻ ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും പദ്ധതികളുമായി നഗരസഭ ഭരണസമിതി മുൻപോട്ട് പോകും. നമ്മുടെ നഗരത്തെ കാർബൺ ന്യൂട്രൽ ആക്കാനുള്ള പദ്ധതികളെ വിജയിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം: ഒരു സൈഡിൽ നിന്ന് അടിപൊട്ടി തുടങ്ങി എന്നുള്ളതാണ്. ഇങ്ങനെ ഇപ്പോൾ പല സൈഡിൽ നിന്ന് പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. KSRTCയുടെ കണക്കനുസരിച്ച് ഒരു സിറ്റി സർക്കുലർ ഇലക്ട്രിക് ബസ്സിൽ നിന്ന് മാസം കിട്ടുന്ന ലാഭം 25,000 രൂപയാണ്. 113 ബസ്സുകളാണ് തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തുന്നത്. ഡീസൽ ബസ് ഉപയോഗിച്ച് സിറ്റി സർക്കുലർ സർവീസ് നടത്തിയപ്പോൾ വൻ നഷ്ടമായിരുന്നു. അന്നത്തെ ദിവസം 3,000 യാത്രക്കാരായിരുന്നത് ഇലക്ട്രിക് ബസ് വന്നതോടെ 80,000 യാത്രക്കാരായി. നിരക്ക് 10 രൂപയാക്കി കുറച്ചതും ഗുണം ചെയ്തു. ഡീസൽ ബസ് 1 കിലോമീറ്റർ ഓടിക്കാൻ 25 രൂപയാണ് ചിലവെങ്കിൽ ഇലക്ട്രിക് ബസ്സിന് 4 രൂപയേ ചിലവാകൂ. ഒരു ഇലക്ട്രിക് ബസ് വാങ്ങുന്ന പണത്തിന് 3 ഡീസൽ ബസ് വാങ്ങാമെന്ന മന്ത്രിയുടെ വാദം ശരിയാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതി വഴിയും കിഫ്ബിയിലൂടെയും ബസ് വാങ്ങാൻ പണം ലഭിക്കുന്നതിനാൽ KSRTCക്ക് ഈ ഇനത്തിൽ പണച്ചിലവില്ല. നിരക്ക് കുറച്ച് ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നതിൽ സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധത്തിലുമാണ്. മന്ത്രി മാറിയതിനൊപ്പം ഇലക്ട്രിക് ബസ് നയവും മാറുന്നതിൽ ഷോക്കേറ്റിരിക്കുകയാണ് ഇപ്പോൾ KSRTC. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്നും ഇനി വാങ്ങില്ലെന്നുള്ള മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തോടെ
വകുപ്പിന്റെ ബസ് വാങ്ങൽ പദ്ധതികളെല്ലാം പ്രതിസന്ധിയിലായി. 814 കോടി രൂപയാണ് ബസ് വാങ്ങുന്നതിന് കിഫ്ബി വായ്പ അനുവദിച്ചത്. ഈ പണം ഉപയോഗിച്ച് 500 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുമെന്നാണ് സർക്കാർ 4 വർഷമായി പറഞ്ഞിരുന്നത്. വാങ്ങുന്നത് ഹരിതോർജ ബസ്സുകളായിരിക്കണമെന്നായിരുന്നു കിഫ്ബിയുടെ നിബന്ധന. ആദ്യം വാങ്ങിയ 50 ഇലക്ട്രിക് ബസ്സുകളാണ് തിരുവനന്തപുരം നഗരത്തിലെത്തിയത്. ബാക്കി ബസ്സുകൾ വാങ്ങുന്നതിന് വായ്പ സംബന്ധിച്ച് മന്ത്രിതല ചർച്ച നടന്നു. അടുത്ത ഘട്ടത്തിൽ വീണ്ടും 500 ഇലക്ട്രിക് ബസ്സുകൾ കൂടി വാങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം. 950 ഇലക്ട്രിക് ബസ്സുകൾ ലഭിക്കുന്ന പ്രധാനമന്ത്രി ഈ സേവാ ബസ് പദ്ധതി പുതിയ നിലപാട് മൂലം അനിശ്ചിതത്വത്തിലാകും. 10 നഗരങ്ങളിലേക്കാണ് 950 ഇലക്ട്രിക് ബസ്സുകൾ ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി ധാരണയിലെത്തുന്നതിന് മുന്നോടിയായി ധനവകുപ്പിന്റെ പരിഗണനയിലാണ് ഇതിന്റെ ഫയൽ. ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന് മന്ത്രി വ്യക്തമാക്കിയതോടെ ഈ പദ്ധതിയിൽ നിന്ന് പിന്തിരിയാനാണ് സാധ്യത. ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലെയും ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ കൂടുതലും ഇലക്ട്രിക് ബസ്സുകളാണ് വാങ്ങുന്നത്. CNGക്ക് വില കൂടിയതോടെ ഇലക്ട്രിക് ബസ്സുകളിലേക്ക് തിരിഞ്ഞത്. സംസ്ഥാന നഗരത്തിൽ ഓടുന്ന 113 ഇലക്ട്രിക് ബസ്സുകൾ സ്മാർട്ട് സിറ്റി പദ്ധതി വഴി ലഭിച്ചതാണ്. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിന് 100 കോടിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി നൽകിയത്. പൂർണ്ണമായും ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്ന നഗരമാകും തിരുവനന്തപുരം എന്നായിരുന്നു മന്ത്രിയായിരുന്ന ആന്റണി രാജു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അതെല്ലാം ഇപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ടാണ് തകിടം മറിഞ്ഞത്. ഇനിയിപ്പോൾ CPM എല്ലാം കയറുപൊട്ടിച്ച് വന്നിട്ടുള്ള സ്ഥിതിക്ക് എങ്ങനെയാണ് തന്റെ മുൻപിലുള്ള പ്രതിസന്ധിയെ ഗണേഷ് കുമാർ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം.